വല്യ ചെയ്ത് കണ്ടുവന്നാല് ശകാരം കേൾക്കാൻ പോകുന്നത് ആ പാവ അമ്മൂന. നീ അവളെ കണ്ട് പഠിക്കുകയാണെന്നേ വല്യച്ചു പറയൂ. ശ്രീദേവി എടുത്ത ഭക്തിയുടെ കാര്യം പറഞ്ഞ് പരിഹസിക്കുന്നത് നീ കേൾക്കുന്നതല്ലേ? നമുക്കിത് വേണ്ട മോളെ. അതിനുവേണ്ടിയല്ലേ ഇവിടെ പൂജാമുറി ഉള്ളത്? ഞാൻ സമ്മതിക്കില്ല. എളേ മതിങ്ങി തന്നെ, ഇത് ഇവിടെ വെച്ച് പൂജ ചെയ്യാനൊന്നും അല്ല, മറ്റൊരു സ്ഥലത്ത് പോയി വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാന്. നമ്മുടെ തറവാടിനെ ബാധിച്ച് ദോഷങ്ങളൊക്കെ മാറിപ്പോവാൻ. തറവാടിന് എന്ത് ദോഷമുള്ളത്? ദോഷമൊന്നും ഇല്ലേ? ഇളയമ്മ സ്വന്തം സങ്കടം എന്താണെന്നൊന്ന് ഓർത്തു നോക്ക്. എന്റെ അനിയത്തി കുട്ടിക്കാലത്തെ മരിച്ചുപോയി. സഞ്ജുന്റെ അച്ഛൻ മരിച്ചു. ഇളയമ്മയ്ക്ക് കുട്ടികളില്ല. ദിനേശൻ ചെറിയച്ചൻ തോന്നിയതുപോലെ നടക്കുന്നു. കവിത ഇളയമ്മ കല്യാണം പോലും കഴിച്ചിട്ടില്ല. ഇതൊക്കെ നിസ്സാരമായ കാര്യങ്ങളല്ല. നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി ആരോ എന്തൊക്കെയോ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ശ്രീകുട്ടി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ എന്നോടും കൂടി ഒന്ന് പറ. എനിക്കാണെങ്കിൽ കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. അച്ഛനും അമ്മ അറിഞ്ഞിട്ട് തന്നെയാണോ നീ ഇതിനൊക്കെ പോകുന്നത്? തൽക്കാലം ആരും അറിയണ്ട. ശ്രീകുട്ടി, ആരെ അറിയിക്കാതെ നീ എടുത്തു ചാടാതെ. അങ്ങനെ പേടിക്കാനൊന്നുമില്ല. നമ്മൾ ഇത്രയും കാലം ജീവിച്ചില്ലേ. എളയമ്മ ഇപ്പൊ ഇത് ആരോടും പോയി പറയാൻ നിൽക്കണ്ട. നീ എവിടേക്കാ ഇതൊക്കെ ആയിട്ട് പോകുന്നെന്ന് പറ. അത് പറയാൻ പാടില്ല. പറഞ്ഞ ചെയ്യുന്ന കാര്യത്തിന് ബലമില്ലാതാവും. എല്ലാം ഞാൻ പറഞ്ഞോളാം. എളയമ്മ ടെൻഷൻ ആവാതെ നിൽക്ക്. ശ്രീകുട്ടി, എന്റെ മോൻ പാവമായിരുന്നു മോളെ. അവന്റെ ഈ ചിരി മനസ്സിൽ നിന്ന് പോകുന്നില്ല. വലിയ ഫോട്ടോ എല്ലാവരും കാണുകയെ ഹാളിൽ വെച്ചപ്പോഴാ മുത്തശ്ശിക്ക് വിഷമം കൂടിയത്. അതങ്ങനെയല്ലേ വരൂ. മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ സങ്കടം കാണുമ്പോ സ്വാതി ഫോട്ടോ ഹോളിൽ കൊണ്ടുവെക്കാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്റെ മോൻ അവിടെ തന്നെ ഇരിക്കണം. എനിക്കെന്നും അവനെ കാണണം. അവൻ ജീവിച്ചിരുന്നപ്പോ എന്റെ പെമ്മക്കളുടെ സങ്കടം കണ്ട് ഞാൻ അവനെ മാറ്റി നിർത്തിയത്. പാവം, മിണ്ടിയെ തന്നെ ഒന്നോ രണ്ടോ വാക്ക് എങ്കിലും അവന്റെ മനസ്സിൽ അമ്മയ്ക്കുള്ള സ്ഥാനം കുറഞ്ഞു പോയില്ല. ഇത്ര പെട്ടെന്ന് എന്റെ മോൻ എന്നെ വിട്ടു പോവുമെന്ന് ഞാൻ കരുതിയതാണോ? അവനെ അവഗണിച്ചതിന്റെ വേദന എനിക്ക്. മുത്തശ്ശി കരയല്ലേ? രാജുവിടനെ ഓരോന്ന് പറഞ്ഞ് മുത്തശ്ശിയെ കൂടുതൽ വേദനിപ്പിച്ചത്. മുത്തശ്ശി ക്ഷമിക്ക്. സാരമില്ല മോനെ, അവൻ എന്റെ വിഷമം കണ്ട് പറഞ്ഞതല്ലേ. ആരും അറിയാതെ ആ മുറിയിൽ ഇരിക്കേണ്ടവനല്ല എന്റെ മോൻ. ശ്രീകുട്ടി ഈ കുടുംബത്തിന്റെ മരുമകൾ എന്ന് തെളിയിച്ചു. ശ്രീദേവിയെ പോലെ ശ്രീകുട്ടി മാറിയിരുന്ന് കരയില്ല. ഒരു മരുമകള് ചെയ്യേണ്ട കാര്യങ്ങൾ ആരെയും ഭയക്കാതെ ചെയ്യാൻ ശ്രീകുട്ടിക്ക് കഴിഞ്ഞു. പെൺകുട്ടികൾ അങ്ങനെയാ വേണ്ടത്. തെറ്റ് കണ്ട തെറ്റെന്ന് പറയാനുള്ള തണ്ടേടം വേണം. ശ്രീകുട്ടി ഈ കുടുംബത്തിലൊരു അംഗായതല്ലേ, ആ ധൈര്യത്തിന് കാരണം. സഞ്ജു വിവാഹം കഴിച്ചുകൊണ്ടുവന്ന മറ്റൊരു പെണ്ണാണെങ്കിൽ ഇത്രയും തന്റെ ഇടം കാണിക്കൂ? അതെന്താ, അവളവന്റെ ഭാര്യ ആവേണ്ടവളല്ലേ. ആ ഭാര്യ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അമ്മൂനെ പോലൊരു പെണ്ണാണ് സഞ്ജുവിന്റെ ഭാര്യയെന്ന് മുത്തശ്ശി കരുത്. ആ ഫോട്ടോ ഹോളിൽ കൊണ്ടുവയ്ക്കാൻ ഇവൾക്ക് സാധിക്കൂ? അമ്മു ആണെങ്കിൽ അവൾക്കതിന് കഴിയുമെന്ന് എനിക്കറിയാം. ശ്രീകുട്ടി തൻ്റെ ഇടം കൊണ്ട് ചെയ്തെങ്കിൽ അവളുടെ അനിയത്തി
സ്നേഹം കൊണ്ടത് ചെയ്യുമായിരുന്നു. അന്നുണ്ടായതുപോലെ ഒരൊച്ചപ്പാടും ബഹളവും ഈ വീട്ടിലുണ്ടാവുമായിരുന്നില്ല. അത് മുത്തശ്ശി പറഞ്ഞ 100% സത്യം. തന്റെ ഇടത്തോടെ തല ഉയർത്തി നിന്നും തെറ്റു തിരുത്തി മറ്റുള്ളവരെ നല്ല വഴിക്ക് കൊണ്ടുപോവാ. സ്നേഹത്തിലൂടെ അത് സാധിക്ക. ചേച്ചി അനിയത്തിയും തമ്മില് അങ്ങനൊരു വ്യത്യാസേ ഞാൻ കാണുന്നുള്ളൂ. മുകുന്ദന്റെ ഫോട്ടോ നോക്കി ഓരോന്നോർത്ത് അങ്ങനെ നിന്നുപോയി. മുത്തശ്ശി ചെല്ല്, മുത്തശ്ശിനെ അന്വേഷിക്കുന്നുണ്ട്. ഫോട്ടോ ഞാൻ എടുത്തു വെച്ചേക്കാം. രാജുടന്റെ സംസാരം കുറച്ച് കൂടിപ്പോയി. ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങള് എന്നെ നിർത്തി മറ്റൊരാള് പറഞ്ഞാലേ എനിക്ക് സഹിക്കാൻ കഴിയില്ല. കഴിഞ്ഞോ? വാതിൽ കുറ്റിയിടാൻ പോലും മറന്നു. ഞാൻ എന്റെ ഭർതൃഗൃഹത്തിൽ എത്തുന്നതിന് മുമ്പേ ആ വീട്ടിലെ പല പ്രശ്നങ്ങളും നീ തീർത്തു. വേദനയും കൊത്തുവാക്കുകളും സഹിച്ച് ഇവിടെ ഉള്ളവരുടെ എല്ലാമായി. ഇതിനൊക്കെ പകരം തരാൻ എന്റെ കയ്യില് സ്നേഹമില്ലാതെ ഒന്നുമില്ല. അവിടേക്ക് പോണം. ചിലപ്പോ സഞ്ജു വഴക്ക് പറഞ്ഞേക്കാം. എന്താവുമെന്ന് നാളെ അറിയാം. ആരുടെ ഇഷ്ടങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിക്കുന്ന ആളല്ല മുത്തശ്ശൻ. മകന്റെ ഇഷ്ടം അറിഞ്ഞിട്ടും മാറ്റ കല്യാണത്തിന് മകനെ നിർബന്ധിച്ചത് എന്തിനായിരിക്കും? കവിതയിലെ അമ്മയ്ക്ക് ഒരു പയ്യനെ കിട്ടാൻ എന്താ പ്രയാസമുള്ളത്? അംഗവൈകല്യം പോലെ എന്തെങ്കിലും ന്യൂനത കവിതയിലെ അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ ഒരു മാറ്റ കല്യാണത്തിന് ശ്രമിക്കാം. ആരും മനസ്സിലാക്കാത്തതും മുത്തശ്ശനും കവിതയിളയമ്മയ്ക്കും മാത്രം അറിയാവുന്നതുമായ എന്തോ ഉണ്ട്. കവിതയിളയമ്മയ്ക്ക് മുന്നില് മുത്തശ്ശൻ ചില നേരങ്ങളില് നിശബ്ദനാവാനും കാരണം അതാണ്. അല്ലെങ്കിൽ മരിച്ചുപോയ സ്വന്തം മകന്റെ ഫോട്ടോ 19 വർഷം മുമ്പ് ഹോളിൽ നിന്ന് എടുത്തു മാറ്റാൻ പറഞ്ഞപ്പോ മുത്തശ്ശൻ അതിനെതിരെ ശബ്ദിക്കാതിരിക്കോ? എന്തായാലും നാളെ മുതല് ശാസ്ത്രികൾ ഉപദേശിച്ച് പൂജ ചെയ്തു തുടങ്ങണം. അതിനു മുമ്പ് ആ തറവാട്ടിൽ പോയി വിളക്ക് വെക്കണം. അമ്മൂനും കൂടെ കൂട്ടണം. അവളെ ഈ കുടുംബാംഗത്തെ പോലെയാണ് ശാസ്ത്രികൾ കാണുന്നത്. നീ എന്താ
ചെടിയോട് സംസാരിക്കണോ? നമ്മൾ ഒന്ന് ധരിക്കും, പക്ഷെ സത്യം മറ്റൊന്നായിരിക്കും. അതല്ലേ സഞ്ജു ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത്. കൺഫ്യൂഷനൊക്കെ പറഞ്ഞതല്ല. ഞാൻ നമ്മുടെ ഗോൾഡൻ ജൂബിലിയെ പറ്റി സംസാരിക്കാനാണ് നിന്നെ തിരഞ്ഞത്. അതിന് സമയമുണ്ടല്ലോ. ഇന്ന് ഞാനൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഹാഫ് ഡേ മതി. സഞ്ജു എന്റെ കൂടെ വരണം. ഇതിനൊരു എക്സ്ക്യൂസും പറയരുത്. എടോ എല്ലാം നീ അവസാന നിമിഷം വന്ന് പറഞ്ഞാ എന്തു ചെയ്യും? ഇന്ന് മനുവായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. സച്ചിയും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നാലഞ്ച് ദിവസമായിട്ട് വിളിച്ചിട്ടാവും വരാന്ന് സമ്മതിച്ചത്. സച്ചി ഒന്ന് കിട്ടാൻ തന്നെ എന്ത് പ്രയാസമെന്നറിയോ? വെറുതെ ചിരിച്ചും കളിച്ചും നടന്നവന്. ഇത് തന്നെ വിവാഹം കഴിഞ്ഞ സഞ്ജുവിന് സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് നീ ഈ പറഞ്ഞ ചടങ്ങേ നാളത്തേക്ക് മാറ്റിവെച്ചാലോ? നോ, എനിക്കിന്ന് സഞ്ജുവിന്റെ ഹാഫ് ഡേ കിട്ടിയേ പറ്റൂ. സച്ചി മനു അല്ലേ വരുന്നത്, വേറെ ആരും അല്ലല്ലോ. അത്രയ്ക്ക് സീരിയസ് ആണോ? അതെ. ഷോപ്പിങ്ങോ ഔട്ടിങ്ങോ ഒന്നുമല്ല, നമ്മളൊരു സ്ഥലത്തേക്കാ പോകുന്നത്. ഏറെയിൽ ഒരു 10 മിനിറ്റ് മാത്രം, അവിടെ ചെലവഴിച്ച് നമ്മൾ തിരിച്ചു പോകുന്നു. എന്നാ പോയേക്കാം. ആ പിന്നെ അമ്മ കൂടി നമുക്കിപ്പോ ഉണ്ടാവും. അവള് സദാ ഇവിടെ ഇരിക്കുമല്ലേ. നമ്മള് സല്ലപിക്കാനൊന്നും അല്ലല്ലോ പോകുന്നത്. അവൾക്കൊരു ചേഞ്ച് ആവട്ടെ. ആയിക്കോട്ടെ. എന്നാ സഞ്ജു പോയി റെഡിയാ. ഇവളിപ്പം മുഴുവൻ സസ്പെൻസിലാണല്ലോ പോകുന്നത്. ലക്ഷ്മിയും കൂട്ടി പോണോന്ന് പറയാൻ കാരണമുണ്ടാവും. ഇവിടേക്ക് വരാനായിരുന്നു എന്റെ ഒരു ദിവസം നീ കളഞ്ഞത്. എവിടേക്കാന്ന് പറഞ്ഞ സഞ്ജു വരില്ലല്ലോ. ഇത് എന്ത് സ്ഥലാ ചേച്ചി? പ്രേതാലയം പോലെയുണ്ട്, പേടിയാവുന്നു. നിനക്കത് തോന്നിയോ? ശരിക്കും ഇതൊരു പ്രേതാലയം തന്നെ. ഇത് നമ്മുടെ പ്രോപ്പർട്ടി ആണെന്ന് നീ എങ്ങനെ അറിഞ്ഞു? എനിക്കതൊക്കെ അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്കത് അറിയണം. ഈ പ്രോപ്പർട്ടിയെ പറ്റി വീട്ടിൽ പോലും അധികം ആർക്കും അറിയില്ല. ശർമ്മജി സാർ എന്നോട് പറഞ്ഞത്. അപ്പൊ നീ ചെടി വാങ്ങാൻ പോയതല്ല. ഞാനിത് ഊഹിച്ചിരുന്നു. ഇവിടെ ഒരു റിസോർട്ട് തുടങ്ങിയാലോ എന്നുള്ള ചിന്ത എനിക്കുണ്ട്. ഞാനത് ശർമ്മജി സാറിനോട് പറയുകയും ചെയ്തതാ. ഇവിടെ എന്ത് ചെയ്താലും അദ്ദേഹത്തോട് ചോദിക്കണമെന്ന് എന്നോട് പറഞ്ഞു. അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട എന്തോ സംഗതിയുണ്ട്. അതെന്താണെന്ന് ചോദിക്കാൻ സഞ്ജു താല്പര്യം കാണിച്ചില്ലല്ലോ. എന്നാ ഞാനത് മനസ്സിലാക്കി. ഈ വീട്ടിലെ പെൺകുട്ടിയായിരുന്നു സഞ്ജുന്റെ അച്ഛൻ കല്യാണം കഴിക്കേണ്ടിയിരുന്നത്. അവിടം കൊണ്ടും തീർന്നില്ല. കവിതയിളമ്മയെ കല്യാണം ചെയ്യേണ്ട ആളിന്റെ വീടും ഇത് തന്നെയായിരുന്നു. ദൈവമേ, ഗൗതമിന്റെ വീട്. സത്യമാണോ നീ പറയുന്ന? അതെ, അതൊരു മാറ്റ കല്യാണമായിരുന്നു. അച്ഛൻ സഞ്ജുന്റെ അമ്മയെ വിവാഹം ചെയ്തപ്പോ മാറ്റ കല്യാണങ്ങൾ തുടങ്ങി. ഈ വീട്ടിലെ മൂത്ത മകനും പിന്നീട് കവിതയിളമ്മയെ കല്യാണം ചെയ്യാനിരുന്ന ആളും ഈ വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്തു. അപ്പോ ഗൗതമാരാ? അവശേഷിച്ച അമ്മയും മകളും എവിടെയാണെന്ന് അറിയില്ല. ഗൗരിനന്ദൻ എന്ന ആ മകളുടെ പേര്. നീ ഇതൊക്കെ ഇത്ര വ്യക്തമായിട്ട് എങ്ങനെ അറിഞ്ഞു? എന്നോട് ഈ കഥകൾ പറഞ്ഞ ആളിനെ കണ്ടിട്ടേ നമ്മൾ പോവൂ. കവിത ചേച്ചി വിവാഹം ചെയ്യാനിരുന്ന ആള് മരിച്ചെന്നല്ലേ പറഞ്ഞത്? പിന്നെ ആൺമക്കൾ ആരുമില്ലേ? ഒരാളുകൂടെ ഉണ്ട്, ഗൗതം എന്നയാളുടെ പേര്.
എവിടെ ഉണ്ടെന്ന് ആർക്കും അറിയില്ല. ഗൗതം, നമ്മുടെ കമ്പനിയിൽ ആ പേരിൽ ഒരാളുണ്ട്. ഒരു പേരിൽ എത്ര ആളുകളുണ്ട്! അയാളെ പറ്റി അന്വേഷിക്കുന്നത് നല്ലതാ. നീ എന്തിനാ എന്നെയും കൂട്ടി ഇവിടെ വന്നത്? ഞാനും അമ്മും ശാസ്ത്രികളെ കാണാൻ പോയത് ഇതിനു വേണ്ടിയാ. മരിച്ചുപോയവരുടെ ശാപം നമ്മുടെ കുടുംബത്തിനുണ്ട്, അത് തീർക്കാൻ ഇവിടെ എവിടെയോ ദേവിയുടെ സാന്നിധ്യമുള്ള ഒരു കല്ലുണ്ട്, അതിൽ നമ്മൾ തിരിവെക്കണം. നിനക്ക് വേറെ ഒരു പണിയില്ലേ? കഷ്ടം തന്നെ. നിന്റെ അമ്മയ്ക്ക് ഇത്ര അന്ധവിശ്വാസങ്ങളൊന്നും ഇല്ലല്ലോ. നീയോ അങ്ങനെയാണെന്ന ഞാൻ കരുതിയത്. ആ ദേ നിൽക്കുന്നു ഒരുത്തി, ഇവളെ കണ്ട് പഠിച്ചാണോ? അതോ ഇതും നിന്റെ സംഭാവനയാണോ? അമ്മുനെ സഞ്ജു കുറ്റം പറയാതെ അമ്മു ആ കല്ല് കണ്ടുപിടിക്കാൻ നോക്ക്. ഞാനും നോക്കാം. വേഗം നമുക്ക് ഇവിടുന്ന് പോണം. െ പറ്റി ഇനി അറിയാനുള്ളത് ഏട്ടൻ കല്യാണം കഴിക്കാനിരുന്ന കവിത ചേച്ചിയെ അയാൾ എങ്ങനെ കല്യാണം കഴിച്ചു എന്നുള്ളതാണ്. കവിത ചേച്ചിക്ക് പിന്നിൽ ആർക്കും മനസ്സിലാവാത്ത എന്തോ വലിയ സംഭവങ്ങളുണ്ട്. അയ്യോ ചേച്ചി, എന്താ? എന്താ എന്തു പറ്റി? എന്താ അമ്മു? ചേച്ചി അവര് എന്നെ കണ്ട് കുട്ടി പേടിച്ചതാ. ഞാൻ എന്തെങ്കിലും പറയും മുമ്പേ കരഞ്ഞോണ്ട് ഓടിപ്പോയി. നിങ്ങളാരാ? നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം? ഞാൻ തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന വാടകക്കാരാ. ഇവിടുത്തെ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്നത്. വെള്ളം എടുക്കാൻ വന്നതാ. ഇത് ഞങ്ങളുടെ പറമ്പാ. അയ്യോ, അതെനിക്കറിയില്ലായിരുന്നു സാറേ. കിണറ്റിലെ വെള്ളത്തിന് മുട്ട് വന്നപ്പോ ഇവിടുത്തെ മെമ്പറാ പറഞ്ഞത് ഇവിടെ വന്ന് വെള്ളം എടുത്തോളെ. അനുവാദം ചോദിക്കാൻ ആരെയും കണ്ടതുമില്ല. ശരി, നിങ്ങൾ ചെല്ല്. ഓരോ അനാവശ്യ ചിന്തകളും മനസ്സിൽ കൊണ്ടാണെന്നാ ഇങ്ങനെ ഇരിക്കും. അത് പിന്നെ എങ്ങനെയാ, ആരെയും പേടിപ്പിക്കുന്ന രീതിയിലല്ലേ ചേച്ചിയുടെ ബിൽഡപ്പ്. അമ്മു വാ, നമുക്ക് ഒന്നിച്ചു നോക്കാം. ഇങ്ങനെയൊക്കെ തന്നെയാണോ ചെയ്യണമെന്ന് പറഞ്ഞേ? അതെ സഞ്ജു. നന്ദിനി നന്ദിതമേദിനി.
ഡി 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 ഡി